പാഠം 6 എവറസ്റ്റിലെ ആദ്യ വനിത. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പർവ്വതങ്ങൾ കണ്ടിട്ടില്ലേ? നേരിട്ടല്ലെങ്കിൽ സിനിമയിലും ചിത്രങ്ങളിലുമെങ്കിലും മേഘങ്ങളെ തൊട്ടുരുമി ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന ആ പർവ്വതങ്ങളുടെ നെറുകയിലെത്താൻ നിങ്ങൾ എപ്പോഴെങ്കിലും മോഹിച്ചിട്ടുണ്ടോ? ക്ഷമയും കഴിവും അശ്രാന്ത പരിശ്രമവും ഇച്ഛാശക്തിയും ഒരുമിച്ചാൽ എന്തും നേടിയെടുക്കാമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ലോകത്തിലെ ആദ്യ വനിതയായ ജപ്പാനിലെ ജുൻകോ താബേയി. വരൂ, നമുക്കവരെ കൂടുതൽ അടുത്തറിയാം. എവറസ്റ്റിലെ ആദ്യ വനിത. ചിലർ ജനിക്കുന്നത് ജയിക്കാൻ മാത്രമാണ്. വെറുതെയല്ല ജയം അവരെ ആശ്ലേഷിക്കുന്നത്. ക്ഷമയും അശ്രാന്ത പരിശ്രമവുമുണ്ട് ഈ ജയത്തിനു പിന്നിൽ. അധ്വാനിക്കുന്നവരുടെ മുമ്പിൽ മലയും കീഴടങ്ങുമെന്ന ചൊല്ലിന് ഉത്തമ ഉദാഹരണമാണ് ജപ്പാനിലെ ജുൻകോ താബേയി. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ലോകത്തിലെ ആദ്യ വനിതയുമാണിവർ. ഏറ്റവും ഉയരമുള്ള കൊടുമുടികളിൽ പദമൂന്നുക എന്നത് പർവ്വതാരോഹണം നടത്തുന്ന ഏതൊരു വ്യക്തിയുടെയും കടുത്ത മോഹമാണ്. 1975 May 16 ലോകത്തിൽ ഏറ്റവും ഉയരമുള്ള കൊടുമുടി കീഴടക്കി താബേയി ഈ അപൂർവ നേട്ടം കൈവരിച്ചത്. അസാമാന്യ ഇച്ഛാശക്തിക്കുടമയായ ജുൻകോ താബേയി 60 രാജ്യങ്ങളിലെ കൊടുമുടികൾ കയറിയിട്ടുണ്ട്. 7 ഭൂഖണ്ഡങ്ങളിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടികളിൽ കാലുകുത്തിയ ആദ്യ വനിതയും താബേയിയാണ്. അവരുടെ ഈ റെക്കോർഡ് തകർക്കുവാൻ അത്ര സുഗമമല്ലെന്നാണ് പർവ്വതാരോഹണ സംഘടനകൾ കരുതുന്നത്. ഒരിക്കൽ തൻ്റെ ദൗത്യങ്ങളെക്കുറിച്ച് ചോദിച്ച ഒരു പത്ര റിപ്പോർട്ടറോട് അവർ പറഞ്ഞു, ഓരോ പർവ്വതാരോഹണവും വളരെ ആസ്വദിച്ചാണ് ഞാൻ പൂർത്തിയാക്കുന്നത്. അപകടങ്ങൾ നിരന്തരം പതിയിരിക്കുന്ന പാതയായിട്ടും പർവ്വതാരോഹണം ത്യജിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപകടങ്ങളെ എത്രയോ പ്രാവശ്യം ഞാൻ മുഖാമുഖം കണ്ടിട്ടുണ്ട്. അപ്പോഴും എന്നിലെ ദൃഢനിശ്ചയം പിന്മാറാൻ എന്നെ അനുവദിച്ചില്ല. കാലുകളുള്ള ഏതൊരു വ്യക്തിക്കും പർവ്വതങ്ങളുടെ മുകളിലേക്ക് നടന്നു കയറാം. ലക്ഷ്യബോധവും ആത്മസമർപ്പണവുമുണ്ടെങ്കിൽ ഇത് സാധിക്കാവുന്നതേയുള്ളൂ. ജുൻകോ താബേയിയുടെ ഉറച്ച മനസ്സാണ് ഈ വാക്കുകളിലൂടെ നാം മനസ്സിലാക്കുന്നത്. 1939 September 22 താബേയി ജനിച്ചത്. ജപ്പാനിലെ മിഹാരുമച്ചിയാണ് ജനനസ്ഥലം. ബാല്യം മുതൽ താബേയിയുടെ മനസ്സിലുള്ള പ്രധാന മോഹം പർവ്വതം കയറുക എന്നതുതന്നെ. 10 സ്കൂളിലെ അധ്യാപികയോടൊപ്പമായിരുന്നു ആദ്യം ഒരു പർവ്വതം കയറിയത്. വിദ്യാഭ്യാസാനന്തരം പർവ്വതാരോഹണ രീതികളെക്കുറിച്ച് നന്നായി പഠിച്ച താബേയി ജപ്പാനിൽ ജപ്പാൻ ലേഡീസ് പർവ്വതാരോഹക ക്ലബ്ബ് സ്ഥാപിച്ചുകൊണ്ട് കൊടുമുടികൾ കീഴടക്കുക ഒരു ദൗത്യമാക്കി. 1975 ഫൂജി പർവ്വതം കയറിയതിനു ശേഷമായിരുന്നു താബേയിയും സംഘവും എവറസ്റ്റിനെ ലക്ഷ്യം വച്ചത്. ഷർപ്പകളുടെ സഹായത്തോടെ എവറസ്റ്റ് കയറിയ അവർക്ക് 6,300 ഉയരത്തിലെത്തിയപ്പോൾ ശക്തമായ ഒരു പ്രതിബന്ധമുണ്ടായി. മഴ പോലെ മഞ്ഞു വീണു. വളരെ ശക്തമായ ഹിമപാതത്തിൽ സഹപ്രവർത്തകർ മരണമടഞ്ഞു. അർത്ഥബോധാവസ്ഥയിൽ താബേയി മണിക്കൂറുകൾ കിടന്നു. നന്നായി ബോധം വന്നപ്പോൾ ഇവർ മുന്നിലോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. ഇഴഞ്ഞും മുട്ടുകുത്തി നടന്നും അവർ എവറസ്റ്റിൻ്റെ ഉയരം കീഴടക്കി. 1975 May 16 താബേയി എവറസ്റ്റിൻ്റെ നെറുകയിലെത്തി. ലോകത്ത് ഏറ്റവും ഉയരമുള്ള സ്ഥലത്ത് പദമൂന്നി നിൽക്കാൻ കഴിഞ്ഞ ആ നിമിഷം അനർഘമായി അവർ സ്മരിക്കുന്നു. പർവ്വതങ്ങളെ ചങ്ങാതികളെപ്പോലെ സ്നേഹിക്കുന്ന താബേയി ഇപ്പോൾ പർവ്വതാരോഹണത്തെക്കാൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പർവ്വത സംരക്ഷണത്തിലാണ്. ജപ്പാനിൽ പ്രവർത്തിക്കുന്ന ഹിമാലയൻ അഡ്വഞ്ചർ ട്രസ്റ്റിൻ്റെ ഡയറക്ടറായി താബേയി ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നു.